കൂട്ടുകാർക്കും മാജിക്കൽ ഡിസ്കവറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ എഗ് നൂഡിൽസ് റെസിപ്പിയാണ്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നും തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന നൂഡിൽസ് അതേ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റ് എഗ് നൂഡിൽസിൻ്റെ വീഡിയോ കാണാം. ഒരു പാൻ വെച്ച് കൊടുക്കുക, എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിവിടെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് സവാളയാണ്, ഒരു സവാളയൊക്കെ മതി. പിന്നെ ഞാനിവിടെ സ്പ്രിംഗ് ഓണിയൻ്റെ ആ വൈറ്റ് പാർട്ടും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു പാക്കറ്റ് മാഗി വാങ്ങിച്ചതാണ്. അത് ചൂടുവെള്ളത്തിലിട്ട് ഒരു 5-10 മിനിറ്റ് നല്ലപോലെ കുക്ക് ചെയ്ത് വെച്ചിട്ട് വെള്ളം കളഞ്ഞ് വെച്ചതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഗ്രീൻ ചില്ലി സോസ്, സോയാ സോസ്, പിന്നെ റെഡ് ചില്ലി, ടൊമാറ്റോ സോസും മിക്സ് ആയിട്ടുള്ളൊരു സോസാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. പിന്നെ ഞാൻ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 തുള്ളിയെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വളരെ കുറച്ച് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു 2 മുട്ട ഇളക്കി വേവിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു വിത്ത് അനദർ വീഡിയോ.